ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട് കൃഷിയുടെ 100 മേനി വിജയത്തിലെത്തിയ 3 കർഷകരെയും അവരുടെ കൃഷിഭൂമിയും ഒന്ന് കണ്ടുവരാം. എൻ്റെ പേര് വിനോദ്. ഞാൻ ഇതെൻ്റെ വൈഫിൻ്റെ സ്ഥലമാണ്. ഇവിടെ വർഷങ്ങളായിട്ട് റബ്ബർ, പിന്നെ വാഴ, തെങ്ങ് അങ്ങനത്തെ കൃഷിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ റബ്ബറൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമുക്ക് ആ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലാണെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഈ വസ്തു എന്ത് ചെയ്യണം, സ്ഥലം എന്ത് ചെയ്യണം എന്നുള്ളൊരു, പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പലരും പറഞ്ഞു ഇതങ്ങ് വിറ്റ് കളഞ്ഞേക്കും. കാരണം ഇവിടെ എല്ലാം റിയൽ എസ്റ്റേറ്റ് ആണ്, ആൾക്കാർ വിൽക്കുന്നു, അതിവിടെ വീട് വയ്ക്കുന്നു, അങ്ങനെ ഒരു. പക്ഷെ എനിക്കത് വിറ്റ് കളയാൻ എന്തോ തോന്നിയില്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട് വേറെ ട്രിവാൻഡ്രം, അവിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ജോയിൻ്റായിട്ട് ഫാമിംഗ് വെഞ്ചേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെന്ന് നമ്പർ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പലരും കോൺടാക്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ഐഡിയ എന്ന് വെച്ചാൽ ഞാൻ കാശ് തരാം, നിങ്ങൾ ചെയ്തോളൂ, ഇനി അതല്ല എനിക്കൊരു കൂടെ നിന്ന് ചെയ്യാനുള്ള ആൾക്കാരാണ് ഞാൻ നോക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെ ഞാൻ ഫിലിപ്പിനെ ആ ഗ്രൂപ്പിൽ കൂടെ ആണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ അതിന് മുമ്പ് പരിചയമൊന്നുമില്ല, ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരുടെ ഐഡിയ, ഫിലിപ്പും അനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഐഡിയാസ് എനിക്ക് എന്തോ മാച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ വെഞ്ചർ കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബറിലൊക്കെ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് സെപ്റ്റംബർ അവസാനത്തോടുകൂടി പണി ഇവിടെ ആരംഭിച്ചു. ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ റബ്ബറെല്ലാം വെട്ടി മാറ്റി, പിന്നെ കിണർ കുഴിക്കേണ്ടതുണ്ടായിരുന്നു, കിണർ കുഴിച്ചു, ബാക്കിയുള്ള എർത്ത് മൂവിങ് വർക്കെല്ലാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഫിലിപ്പിൻ്റെ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ ആദ്യത്തെ പ്ലാന്റേഷൻ ഒക്കെ തീരുമാനിച്ചത്. കൃഷിയിൽ അതിയായ താല്പര്യമുള്ള 3 പേരും ഒറ്റക്കെട്ടോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 8 മാസം കൊണ്ട് തങ്ങളുടെ 1.5 ഏക്കർ കൃഷിഭൂമിയിൽ 11,500 കിലോയോളം കപ്പ വിളവെടുത്തു. കാച്ചിൽ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, പച്ചമുളക്, കുരുമുളക്, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളാണ് ഈ പുരയിടത്തിൽ ഉള്ളത്. യാതൊരുവിധ കീടനാശിനികളും ഇവർ ഈ വിളകൾക്ക് ഉപയോഗിക്കുന്നില്ല. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. നമ്മൾ ആദ്യം ഒരു ഇൻകം ജനറേഷനാണ് ആദ്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലോങ് ടേം പ്ലാന്റേഷൻ അല്ലാതെ ആദ്യം ഒരു ചെറിയ രീതിയിൽ ഇൻകം ജനറേറ്റ് അതിൽ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ കപ്പ വെച്ചു, ഈ ചേന, കാച്ചൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആദ്യം ഞങ്ങൾ ചെയ്തത്. പിന്നെ അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ഫണ്ട് വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ലോങ് ടേം ക്രോപ്സായ എന്തുവാ തെങ്ങ്, പെപ്പർ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പം ലോങ് ടേം ആയിട്ട് ഞങ്ങൾ തെങ്ങും പെപ്പറും കശുമാവും അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു ബുദ്ധിമുട്ട് ഇവിടെ ഈ സ്ഥലത്തുള്ളതെന്ന് വെച്ചാൽ ഇവിടെ മൂക്കുന്നിമലയിലെ കോറയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുരങ്ങിൻ്റെ ഒരുപാട് ശല്യം ഉണ്ട്. അപ്പോൾ ചില സാധനങ്ങൾ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പപ്പായ, അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് ആയാലും, ഇപ്പോൾ ചക്ക അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ആദ്യം നോക്കിയത് ഭൂമിക്കടിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇഞ്ചി, മഞ്ഞൾ, ചേന, കാച്ചിൽ, ചേമ്പ്, കപ്പ ഇങ്ങനെയുള്ള സാധനം. അപ്പോൾ ഇതിനൊക്കെ ഈ കുരങ്ങിൻ്റെ ശല്യം വളരെ കുറവാണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് ക്രോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് നമുക്കിപ്പോൾ ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞു. അതുകൂടാതെ ചില സ്പെഷ്യൽ ഐറ്റംസായ മാലിമുളക്, ഉടംകൊല്ലി മുളക് എന്ന് പറയും, അതിവിടെ ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് മുരിങ്ങ, കറിവേപ്പില, ഇതെല്ലാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അഗത്തിക്കീര, അഗസ്തിക്കീര എന്നും അഗത്തിക്കീര എന്നും പറയുന്ന ചെടി, അത് ഞങ്ങൾ ഈ വഴി രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ, അതിൻ്റെ കൂടെ കറിവേപ്പില. ഈ കറിവേപ്പില വയ്ക്കാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന കറിവേപ്പില ഏറ്റവും വിഷം കൂടുതലുള്ള 1-2 പച്ചക്കറികളുടെ ഒരെണ്ണം കറിവേപ്പിലാണ്, മറ്റൊന്ന് പച്ചമുളകാണ്. നമ്മൾ പല റിപ്പോർട്ടിലും വായിക്കുന്നതാണ്. അപ്പോൾ പെസ്റ്റിസൈഡ്സ് അടിക്കാതെ ആണ് ഞങ്ങളിവിടെ എല്ലാം ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ഒരു പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കറിവേപ്പിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങളുടെ ഉള്ളത്. ഞങ്ങൾ ഇപ്പം ചെയ്തേക്കുന്ന ലോങ് ടേം ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തെങ്ങാണ്. തെങ്ങ് ഞങ്ങൾ 2 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നാടൻ വെറൈറ്റിയും ചെയ്തിട്ടുണ്ട്, രണ്ടാമത് ടീൻ്റെ ഡി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റിയും ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടിനെ ഈൽഡ് വ്യത്യാസമായിരിക്കും, രണ്ടിൻ്റെയും പ്രതിരോധ ശക്തി വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മോഡലാണ് ചെയ്യുന്നത്. പിന്നെ കവുങ്ങും ചെയ്തിട്ടുണ്ട്. കവുങ്ങ് ഈ ബോർഡർ രണ്ട് സൈഡിലെയും ബോർഡർ മൊത്തം ഞങ്ങൾ കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-200 കവുങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 വർഷം കഴിഞ്ഞ് കെട്ടിത്തുടങ്ങും.
മറ്റൊരു ലോങ് ടേം ക്രോപ്പ് ആണ് പെപ്പർ. ഇതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വില എപ്പോഴും നമുക്ക് കിട്ടും, തീരെ അങ്ങ് വില താഴ്ന്നു പോകില്ല. പിന്നെ പെപ്പറിനെ സംബന്ധിച്ചോളം ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പരിപാലനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ കശുമാവ്, കശുമാവിനും കശുവണ്ടിക്കും നമുക്ക് എന്തായാലും ഒരു മാർക്കറ്റ് സ്ഥിരമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ലോങ് ടേമിൽ ഇൻകം ഒരു സ്റ്റഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വലിയ വേരിയേഷൻ ഇല്ലാത്ത ഇൻകം കിട്ടുക എന്നുള്ളതാണ് ഈ ലോങ് ടേം ക്രോപ്സിൻ്റെ ഐഡിയ. ഞങ്ങൾ ഈ വിളവെടുത്ത് തുടങ്ങാറായപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രഭാവം കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കാരണം പൊതുവേ കാർഷിക മേഖലയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ബൾക്കായിട്ടുള്ള ബയേഴ്സ് കുറവാണ്. ഞങ്ങൾ കപ്പ എടുത്ത് തുടങ്ങിയപ്പോൾ ഇതുപോലെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ വന്ന് വളരെ വളരെ തുച്ഛമായ വിലയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു വിലയിൽ കൊടുക്കേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയ. അപ്പോൾ ഞങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ മോഡൽ ഒരു 3 ദിവസം ഞങ്ങളൊരു ട്രയലായിട്ട് ആൾക്കാർക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തു കപ്പ. അങ്ങനെ കുറേ പേർ വാങ്ങി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ആലോചിച്ചത് ഈ കപ്പ വിൽക്കുന്ന ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ്, അതായത് ഈ റോഡ് സൈഡിലിരുന്ന് കപ്പ വിൽക്കുന്ന ആൾക്കാർ, അതുപോലെ ചെറിയ വെജിറ്റബിൾ ഷോപ്സ്, വലിയ വലിയ പച്ചക്കറി കടകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയ ഷോപ്സ്, അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ, പിന്നെ ഈ ചെറിയ ഹോട്ടൽസ്, നമ്മൾ ചോറും മീനും കപ്പയൊക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള ചില ഹോട്ടൽസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട്, അപ്പോൾ ഈ ഇടനിലക്കാരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങൾക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ഒരു മോഡൽ ട്രൈ ചെയ്തു. ഈ വിജയത്തിന് പിന്നാലെ കൂടുതൽ കർഷകരെ സംയോജിപ്പിച്ച് തങ്ങളുടെ ഉപഭോക്താക്കളിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരവും ഇവർ പദ്ധതിയിടുന്നുണ്ട്.